वेलकम टू सुमी किचन इन नाम मटन बिरयानी रावुतर स्टाइल बिरयानी नाम नम्बर पालक्काडुम अदुपोले कोयंबत्तूरुम कल्याणंगल्क्कुंडावुन्न ओरु कॉमनली नम्मल काणुन्न ओरु बिरयानी നല്ല റെഡ് കളർ ആയിട്ടിരിക്കുന്ന നമ്മുടെ ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ബിരിയാണിയാണ് നമ്മൾ ഇത് ഇവിടെ 1 കിലോ അളവിലുള്ളതാണ് പറയാൻ പോകുന്നത് 1 കിലോ അരി വെച്ച് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിന്റെ അളവൊക്കെ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പോവാം അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം ഞാൻ ഇവിടെ ഒരു 3 ഏലക്കായ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ 3 പീസ് പട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഈ രണ്ട് സ്പൈസസ് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമ്മൾക്ക് വേണ്ടത് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിയാണ് ഞാൻ ഇവിടെ ഒരു 8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു 4 മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് നന്നായി മിക്സിയിൽ ഇട്ട് പേസ്റ്റ് ആക്കി എടുക്കണം ഞാൻ ഇവിടെ ഇതിന്റെ ടേബിൾ സ്പൂൺ അളവ് പറയാനുണ്ടെങ്കിൽ ചെറിയുള്ളി ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി 3 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇത് മൂന്നും പേസ്റ്റ് ആക്കി തന്നെ എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഇനി നമ്മൾക്ക് വേണ്ടത് സവാളയാണ് ഞാൻ ഇവിടെ മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള സവാള വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഒക്കെ എടുത്താലും മതിയാവും ഇനി നമ്മൾക്ക് ഇത് എങ്ങനെ കട്ട് ചെയ്ത് എടുക്കണ്ട നോക്കാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും ഇനി നമ്മൾക്ക് വേണ്ടത് തക്കാളിയാണ് തക്കാളി എടുക്കേണ്ടത് 1 കിലോ അരിക്ക് നമ്മൾ 1/2 കിലോ തക്കാളി എടുക്കണം തക്കാളിയാണ് നമ്മുടെ റൗത്തർ ബിരിയാണിയിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിരിയാണിക്ക് റെഡ് കളർ കിട്ടുന്നത് ഇത്രയും തക്കാളി ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് അതുപോലെ നമ്മൾ ഇതിലേക്ക് ഫുഡ് കളറോ കാശ്മീരി ചില്ലി പൗഡറോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ റെഡ് കളറിലുള്ള നല്ല പഴുത്ത തക്കാളിയാണ് എടുക്കേണ്ടത് പഴുത്ത തക്കാളി എടുക്കുമ്പോൾ മാത്രമേ നമ്മളുടെ ബിരിയാണിക്ക് നല്ല കളർ കിട്ടുള്ളൂ ഇതുപോലെ നമ്മൾ ചെറിയ പീസസാക്കി കട്ട് ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കുക വലിയ പീസസൊക്കെ ആക്കി എടുക്കുമ്പോൾ കുക്കിംഗ് ടൈം വളരെ കൂടും അപ്പോൾ ഇതുപോലെ ചെറിയ പീസസാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾക്ക് വേണ്ടത് മല്ലിയിലയാണ് ഇവിടെ ഞാൻ രണ്ട് കൈപ്പിടി നിറയെ മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത് ആ മല്ലിയിലയും ഞാൻ കഴുകിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി നമ്മൾക്ക് വേണ്ടത് പുതിനയിലയാണ് പുതിനയില 3 കൈപ്പിടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മല്ലിയില 2 കൈപ്പിടിയും പുതിനയില 3 കൈപ്പിടിയാണ് എടുക്കേണ്ടത് പുതിനയിലയാണ് നമ്മളുടെ തക്കാളിനെ പോലെ തന്നെ ഈ ഒരു എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അപ്പോൾ പുതിനയില ചേർത്തുന്നതിലും യാതൊരു കുറവും വരുത്തരുത് എന്ന് വെച്ചാൽ അധികം ആയി കഴിഞ്ഞാൽ പുതിനയിലന്റെ ഒരു കുത്തൽ വരും പാകത്തിന് മാത്രം എല്ലാം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ് ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ 4 പച്ചമുളക് എൻ്റെ കയ്യിലുള്ള പച്ചമുളക് ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് വേണ്ടത് തൈരാണ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇനി നമ്മൾക്ക് വേണ്ടത് മട്ടണാണ് വേണ്ടത് നമ്മൾ മട്ടൺ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ ഒരു മീഡിയം സൈസ് പീസസാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ളതാണ് മീഡിയം ഫ്ലെയിമിൽ വെള്ളമൊന്നും ചേർക്കാതെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള മട്ടനാണ് 3/4 കിലോ മട്ടനാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതുപോലെ മട്ടൺ വേവിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു 3/4 വേവാക്കി എടുത്താൽ മതി നമ്മൾ ബിരിയാണിയിൽ ഇടുമ്പോൾ അത് ഒന്നുകൂടെ വെന്ത് വരും അപ്പോൾ നമ്മൾ ഫുള്ളായി വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബിരിയാണിയിൽ പീസസ് ഒന്നും കിട്ടില്ല എല്ലാം പൊടിഞ്ഞു പോവും അപ്പോൾ എപ്പോഴും മട്ടൺ വേവിക്കുമ്പോൾ ഒരു 3/4 വേവാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾക്ക് വേണ്ടത് അരിയാണ് വേണ്ടത് അരിൻ്റെ കാര്യം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റാവുത്തർ ബിരിയാണിക്ക് നമ്മൾ ജീരകശാല റൈസാണ് എടുക്കാറുള്ളത് ബസ്മതി റൈസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും നിങ്ങൾക്ക് ഏത് ബ്രാൻഡിലുള്ള ജീരകശാല അരി എടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ് ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത് നമ്മൾക്ക് ഇതിന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം ഞാനിത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയാണ് 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ നമ്മുടെ അരി കുതിർന്ന് കിട്ടുള്ളൂ അതുപോലെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണീൻ്റെ അരി ഇടേണ്ട സമയമാകുമ്പോഴേക്കും ഇത് സോക്ക് ചെയ്ത് കിട്ടിക്കോളും അതുപോലെ തന്നെ ഇത് സ്ട്രെയിനറിൽ മാറ്റി വെക്കാനും ശ്രദ്ധിക്കണം കാരണം ഒട്ടും തന്നെ വെള്ളം പറ്റില്ല നമ്മുടെ അരിക്ക് വെള്ളം അരിയിലൊക്കെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ
നമ്മുടെ ബിരിയാണിയിൽ വെള്ളം കൂടും അപ്പോൾ നമ്മുടെ അരിയൊക്കെ പൊടിഞ്ഞു പോകും അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിനറിൽ വാലാൻ വെക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഇനി നമ്മൾക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് 200 ml സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒലിവ് ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത് ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ 200 ml സൺഫ്ലവർ ഓയിലും 2 ടേബിൾസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക ഇത് നന്നായി ചൂടായി വരട്ടെ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസായ ഏലക്കായും പട്ടയും മാത്രമേ ഉള്ളൂ അത് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ആദ്യം തന്നെ ഒരുപാട് നെയ്യ് ചേർത്ത് കൊടുക്കണ്ട നമ്മൾക്ക് ലാസ്റ്റ് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നന്നായി മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് വഴറ്റിയെടുക്കാൻ പറ്റും ഇത് ഒരുപാട് ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല നമ്മുടെ ബിരിയാണിക്ക് സവാള നമ്മൾ തലശ്ശേരി ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്തൊക്കെ എടുക്കാറുണ്ട് അതുപോലെ ആക്കി എടുക്കരുത് ഇതൊന്ന് ചെറുതായി ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും ഇതൊന്ന് വാടി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് 4 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് വലുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണമോ 3 എണ്ണമോ ചേർത്ത് കൊടുത്താലും മതിയാവും നന്നായിട്ട് വഴറ്റിയെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത് ഒരിക്കലും മീഡിയം ഫ്ലെയിമിൽ നമ്മൾ എപ്പോഴും വെക്കണം ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചാൽ പെട്ടെന്ന് ബ്രൗൺ കളറായി നമ്മുടെ സവാളിൻ്റെ കളറൊക്കെ മാറി ഫ്രൈ ആയി പോവും അപ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ഇതൊന്ന് വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുതിയനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മുഴുവൻ പുതിയനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം നമുക്ക് പുതിയനയിലയും മല്ലിയിലയും ഈ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിക്ക് ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായി വാടി വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പേസ്റ്റ് മുഴുവനായും ചേർത്ത് കൊടുക്കുക പേസ്റ്റിലൊന്നും യാതൊരു കുറവും വരുത്തരുത് അതൊക്കെ ഇടുമ്പോഴാണ് നമ്മളുടെ ബിരിയാണിക്ക് ടേസ്റ്റ് വരുന്നത് എന്ന് വെച്ച് അധികം ഒരു ഇൻഗ്രീഡിയൻറ്റും ചേർത്ത് കൊടുക്കാൻ പാടില്ല എല്ലാത്തിൻ്റെയും പച്ചമണവും പച്ചക്കുത്തലും വരും അപ്പോൾ എല്ലാം പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണം ഏകദേശം ഒരു 5 മിനിറ്റ് 6 മിനിറ്റോളം സമയം എടുക്കുന്നുണ്ട് കാരണം നമ്മൾ 1 കിലോ അരിയാണ് കുക്ക് ചെയ്യുന്നത് 1/2 കിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവെല്ലാം പകുതിയാക്കി കുക്ക് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഏകദേശം പച്ചമുളകൊക്കെ മാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പച്ചമണം മാറുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് ആയിട്ട് വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും എണ്ണ നന്നായിട്ട് ഇങ്ങനെ വെട്ടിത്തളച്ച് ബബിൾ പോലെ നിൽക്കുന്നത് കാണാൻ പറ്റും അതാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് ഇനി നമ്മൾക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ പൊടി ഞാൻ ചേർത്ത് കൊടുത്തു എന്ന് വെച്ചിട്ട് ഇത്രയും ചേർത്ത് കൊടുത്തു എന്ന് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിൻ്റെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക എനിക്കിപ്പോൾ ഇവിടെ 2.5 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡർ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ് ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അധികം ചേർത്ത് കൊടുത്താൽ മസാലേൻ്റെ കുത്ത് വരും അപ്പോൾ പാകത്തിന് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏലക്കായയും പട്ടയും ഗ്രാമ്പും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ള സാധാരണ ഗരം മസാലയാണിത് നന്നായി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടിൻ്റെയൊക്കെ ഒരു പച്ചമണം അതിൽ നമ്മുടെ ബിരിയാണിക്ക് ഉണ്ടാവും ഇപ്പം ഏകദേശം നമ്മുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി മുഴുവനായും ചേർത്ത് കൊടുക്കുക ചെറിയ ചെറിയ പീസസ് ആക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ചിലവർ മിക്സിയിലൊക്കെ അടിച്ച് ചേർക്കാറുണ്ട് മിക്സിയിൽ അടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും പക്ഷേ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് നമ്മളുടെ തക്കാളിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമുക്ക് അതിലേക്ക് വരിക കാരണം കുറേ സമയം കുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും മിക്സിയിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അത്രയേ ഉള്ളൂ
ഇനി നമ്മൾക്ക് ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. മൂടി വെച്ചൊരു ഏകദേശം ഒരു 20 മിനിറ്റോളം നമുക്കത് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. എന്നാലേ തക്കാളി കുക്കാവുള്ളൂ. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായി ഇളക്കി കൊടുക്കാം. തൈരും അതുപോലെ നാരങ്ങയും തക്കാളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് പുളിയാവുന്നൊന്നും വിചാരിക്കരുത്. കാരണം നമ്മളത് കറക്റ്റ് അളവാണ് പറയുന്നത്. 1 കിലോയ്ക്കുള്ള കറക്റ്റ് അളവാണ്. ഇതിൽ കൂടുതലായി കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഇത്രയും ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ബിരിയാണി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. മട്ടൺ വേവിക്കുമ്പോൾ 1/4 വേവ് ആക്കിയെടുത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മട്ടൻ്റെ പീസസ് ഒന്നും കിട്ടില്ല. ഇത് വെള്ളത്തിലൊക്കെ കിടന്ന് പിന്നെ കുക്കാവുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 1/4 വേവ് ആക്കിയെടുത്താൽ മതിയാവും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് തക്കാളി കുറച്ചുകൂടെ ഒന്ന് കുക്കായി കിട്ടാനുണ്ട്. അതുകൊണ്ട് ഇത് മൂടി വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ഈ സമയത്തൊക്കെ മട്ടൺ ചേർത്ത് കൊടുക്കുമ്പോൾ ആ എണ്ണയിൽ കിടന്നിട്ട് ഇത് കുക്കാവുന്ന സമയത്ത് നമ്മുടെ മട്ടണിക്കൊക്കെ ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവും, നല്ലൊരു മണമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്കിത് മൂടി വെച്ചത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണ്. ഏകദേശം നമ്മുടെ തക്കാളി കുക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇളക്കി കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. കാരണം അടി പിടിച്ച് ഫുൾ കരിഞ്ഞു പോവും. അതുപോലെ മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് ഇളക്കി കൊടുക്കാതിരിക്കരുത്, കരിഞ്ഞു പോവും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പൊടിയുപ്പും ചേർത്ത് കൊടുക്കാം, കല്ലുപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പാകത്തിന് മാത്രം ആദ്യം ചേർത്ത് കൊടുക്കുക. അധികം ചേർത്ത് കൊടുക്കരുത്. നമ്മൾക്ക് കുറവാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് പൊടികളും അതുപോലെ ഉപ്പും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് മാത്രം ആദ്യം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഒന്നുകൂടെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയെല്ലാം ഉടനെ നിറയെ വെള്ളമൊക്കെ തക്കാളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. എന്നാലും എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഇത് ചേർത്ത് കൊടുത്ത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം. നമ്മുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എന്ന് വെച്ച് 2 ടേബിൾ സ്പൂണൊന്നും ഇടരുത്. ഒരു 1/2 ടീസ്പൂണോളം ഇട്ടാൽ മതിയാകും. ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ ഒന്ന് കുക്കാവാനുണ്ട് നമ്മുടെ തക്കാളി. ഇപ്പം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഈ ഒരു പാത്രത്തിലാണ് അരി എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ 1.5 പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളുടെ ബിരിയാണിക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഞാനിവിടെ നമ്മളുടെ 1 പാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 1.5 പാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലവർ ചൂടാക്കിയ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ പച്ചവെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾക്ക് ഈ വെള്ളത്തിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കുക്കായി വരുന്ന ആ ഒരു ടൈം എളുപ്പമാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ വെള്ളത്തിലേക്കൊക്കെ നമ്മളുടെ എല്ലാത്തിൻ്റെയും ഫ്ലേവറൊക്കെ നന്നായി ഇറങ്ങി വരും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾക്ക് കുക്കിംഗ് ടൈം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കിതിൽ അല്പം എരിവ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ഈ സമയത്ത് പൊടികളും അതുപോലെ തന്നെ ഉപ്പൊക്കെ കുറവാന്ന് തോന്നാനുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മണമൊന്നും ഉണ്ടാവില്ല. കാരണം നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരി വേവില്ല, പെട്ടെന്ന് വെള്ളം മുഴുവൻ വറ്റി പോവുകയും ചെയ്യും. ഇനി അരിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സമാധാനത്തിൽ പതുക്കെ ഇളക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരി സോക്ക് ചെയ്ത് വെച്ച കാരണം പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ ഇളക്കി കൊടുക്കാം. നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെള്ളം പതുക്കെ വറ്റിച്ചെടുക്കാം.
നമ്മുടെ അരി വേവാനുള്ള ഒരു സമയം കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇതുപോലെ അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ അരി വെന്ത് കിട്ടും. അരി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റാൻ തുടങ്ങുന്നുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതുപോലെ അടിയിൽ ചേർത്ത് ഇളക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം ഒട്ടും തന്നെ നമ്മളുടെ വെള്ളവും അതുപോലെ തന്നെ പൊടികളും ഒന്നും ചേരാതെ വൈറ്റ് കളറായിരിക്കും. അപ്പോൾ അടിയിൽ നിന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമ്മളുടെ ബിരിയാണി. ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ കുത്തി മറിക്കരുത്, സാവധാനം ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ അരിയെല്ലാം പൊടിഞ്ഞു പോവും. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇളക്കുമ്പോൾ അടിയോട് ഇളക്കാൻ മറന്നു പോകരുത്, മേൽഭാഗം മാത്രം ഇളക്കി കൊടുക്കരുത്. നമ്മൾക്കിത് കുറച്ചുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനു മുമ്പ് നമ്മൾക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനിയും 2 ടേബിൾ സ്പൂൺ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത്, 4 ടേബിൾ സ്പൂണും. ലാസ്റ്റ് നമ്മളിങ്ങനെ നെയ്യ് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക നെയ്യിൻ്റെ ഫ്ലേവറും മണമൊക്കെ കിട്ടും. അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. മൊത്തത്തിൽ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ നെയ്യ് എല്ലാവിടെയും ആകുന്ന പോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. അടിയിൽ ഭാഗത്തു നിന്ന് ചേർത്ത് ഇളക്കിയെടുക്കുക. ഇപ്പം ഞാനിത് ഇവിടെ നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമ്മൾ ദം ചെയ്യുന്നല്ല, നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കുക്കായി വരും. നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കാം. ചിലവർ ദം ചെയ്യുന്ന പോലെ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചൊക്കെ കവർ ചെയ്യാറുണ്ട്. നമുക്ക് ഇതേപോലത്തെ ഒരു ലിഡുള്ള സമയത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ മൂടി വെച്ചു കൊടുത്താൽ മതിയാവും. നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ബിരിയാണിൻ്റെ റെഡ് കളർ ബിരിയാണി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്, അരിയൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ ബിരിയാണി. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. എരിവും ഉപ്പും എല്ലാം പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പൊടികളും എല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ റൗത്തർ സ്റ്റൈൽ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ തലശ്ശേരി ബിരിയാണി എന്നൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.